നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരോഗ്യ സാമ്പത്തിക നിലയും പൊതു ആരോഗ്യവും മുഖ്യ വിഷയമായ G20 ഉച്ചകോടിക്ക് ഇന്ന് സമാപനമാകും. കോവിഡ് മൂലം രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക നേതാക്കൾ ഒത്തുചേർന്നത്. അടുത്ത വർഷം അവസാനത്തോടെ ഇന്ത്യക്ക് 500 കോടി ഡോസ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനാകുമെന്ന് G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. വാക്സിൻ മൈത്രിയിൽ കൂടുതൽ രാജ്യങ്ങളെ സഹായിക്കാനാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കോവിഡിൽ നിന്നുള്ള ആരോഗ്യ സാമ്പത്തിക മേഖലകളുടെ പുനരുദ്ധാരണം സംബന്ധിച്ച് ഉച്ചകോടിയിൽ നടന്ന ചർച്ചയിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. G20 ഉച്ചകോടി ചർച്ചകൾ വിപുലവും ഗുണപ്രദവുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡിനെതിരായ ആഗോള പോരാട്ടത്തിൽ ഇന്ത്യയുടെ സംഭാവനകളെ ഉയർത്തിക്കാട്ടാനായെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ എന്നിവരുമായി നരേന്ദ്രമോദി ചർച്ച നടത്തി. ആഗോള ഊർജ്ജ പ്രതിസന്ധിയും G20 യോഗത്തിൽ ചർച്ചയായി. പാവപ്പെട്ട രാജ്യങ്ങൾക്ക് വാക്സിൻ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വികസിത രാജ്യങ്ങൾ ഊർജിതമാക്കണമെന്ന് ആതിഥേയരായ ഇറ്റലിയുടെ പ്രധാനമന്ത്രി മാരിയോ ദ്രാഗി ആഹ്വാനം ചെയ്തു. സമ്പന്ന രാജ്യങ്ങളിലെ 70% ജനങ്ങളും ഇതിനകം കോവിഡ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. അതേസമയം പാവപ്പെട്ട രാജ്യങ്ങളിൽ 3% താഴെ മാത്രമാണ് വാക്സിൻ ലഭിച്ചിട്ടുള്ളത്. ഇത് അധാർമികമാണെന്നും ദാഗ്രി ചൂണ്ടിക്കാട്ടി. വികസ്വര രാജ്യങ്ങൾക്ക് 2 കോടി വാക്സിൻ നൽകുമെന്ന് UK പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു. 2023 ആകുമ്പോഴേക്കും ലോകവ്യാപകമായി കുറഞ്ഞ കോർപ്പറേറ്റ് നികുതി 15% നീക്കത്തിന് G20 ഉച്ചകോടി ഔദ്യോഗികമായി അംഗീകാരം നൽകും. ഇന്ധനവില നിയന്ത്രിക്കാനായി ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്ന് US ആവശ്യം സൗദി അറേബ്യ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ തള്ളിയിരുന്നു. സൗദി അടക്കം പ്രമുഖ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഉച്ചകോടി ഈ വിഷയവും ചർച്ചയ്ക്കെടുക്കും. കാലാവസ്ഥാ വ്യതിയാനമാണ് അജണ്ടയിലുള്ള മറ്റൊരു പ്രധാന വിഷയം. ഇന്ന് UKയിലെ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഭൂരിപക്ഷം G20 നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ജോ ബൈഡൻ, ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, UK പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ എന്നിവരടക്കം രാഷ്ട്ര നേതാക്കൾ ഉച്ചകോടിയിലുണ്ട്. ചൈന, റഷ്യ പ്രസിഡന്റുമാർ വീഡിയോ വഴിയാണ് പങ്കെടുക്കുന്നത്. പ്രധാന സാമ്പത്തിക ശക്തികളായ 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും അടങ്ങുന്ന ആഗോള കൂട്ടായ്മയാണ് G20. അതേസമയം നേരത്തെ G20 യോഗത്തിന് മുന്നോടിയായി നരേന്ദ്രമോദി വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് മാർപാപ്പയെ കണ്ടിരുന്നു. മോദിയുടെ ക്ഷണപ്രകാരം മാർപാപ്പ ഇന്ത്യയിലെത്തുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. അധികം വൈകാതെ പോപ്പ് ഇന്ത്യയിലെത്തുമെന്നാണ് സൂചനകൾ. മാർപാപ്പയുടെ ഇന്ത്യ സന്ദർശനം ഉടനെയുണ്ടാകുമെന്നും വലിയ സമ്മാനമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നതെന്നും മാർപാപ്പ പ്രതികരിച്ചതായി വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ സിംഗ്ല വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ക്ഷണം മാർപാപ്പ സ്വീകരിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. 2 പതിറ്റാണ്ടിന് ശേഷമാണ് ആഗോള ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷൻ ഇന്ത്യ സന്ദർശനത്തിന് എത്തുന്നത്. ഊഷ്മളമായ കൂടിക്കാഴ്ചയായിരുന്നുവെന്നും നിരവധി വിഷയങ്ങൾ ചർച്ചയായെന്നും സന്ദർശനശേഷം മോദി ട്വിറ്ററിൽ കുറിച്ചിരുന്നു. കാലാവസ്ഥയും ആരോഗ്യവും പരിഗണിച്ചായിരിക്കും മാർപാപ്പയുടെ സന്ദർശന തീയതി പ്രഖ്യാപിക്കുക. പോപ്പിന്റെ സന്ദർശനം അടുത്ത വർഷം അവസാനമുണ്ടായേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.